Kitchen. Hello friends, welcome to Inooty's Kitchen. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നൊരു സൂപ്പർ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു ബിസ്ക്കറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് അത് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ ഹെൽത്തി ആയിട്ട് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു രണ്ട് പാത്രം അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത്. പാത്രം ഇതാണ്. അപ്പോൾ ഇതിൽ രണ്ട് പാത്രം എടുക്കുക. എല്ലാ മെഷർമെൻറ്റും ഇനി പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പാത്രം ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് ഈ അമൃതം പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചും ഈ പ്രോസസ്സ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ ഗോതമ്പ് പൊടി മൂന്ന് പാത്രം എടുക്കുക. പിന്നെ ഇനി ഒരു പാത്രം പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് പൊടിച്ച പഞ്ചസാരയോ പൊടിക്കാത്ത പഞ്ചസാരയോ ഏത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ നമ്മൾ ഒരു നുള്ള് ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഫ്ലേവറിന് വേണ്ടി കുറച്ച് ജീരകം. നല്ല ജീരകമാണ്, അത് നമ്മുടെ ഇഷ്ടം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാദാ പച്ചവെള്ളമല്ലേ, അതുപയോഗിച്ച് ചൂടൊന്നും ആക്കേണ്ട വെള്ളം, സാദാ തിളപ്പിച്ചാറ്റിയ പച്ചവെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവം. ഒരുപാട് വെള്ളം കൂടരുത്. വെള്ളം കൂടി പോവുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ പൊടിയിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കുക. കണ്ടോ, ഇപ്പോഴൊക്കെ കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് ഇനി മോളിൽ ഉപയോഗിച്ച് ഓരോ ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. അപ്പം ഞാൻ ജസ്റ്റ് പൊടി വിതറി ഗോതമ്പ് പൊടി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ജസ്റ്റ് ഇങ്ങനെ പരത്തണമെങ്കിൽ പരത്താം, കയ്യിൽ വെച്ച് പരത്തിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ഞാൻ നീട്ടി പരത്തി കാണിച്ചു തരാം. പിന്നത്തെയൊക്കെ ഞാൻ ചെറിയ ചെറിയ ബൗളെടുത്തിട്ടാട്ടോ ചെയ്തത്. ഇതാ, ഇതിപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ഉണ്ടാക്കിയ ഒരു മോൾഡാണേ. അത് ഹാർട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതാ, ഇനി ജസ്റ്റ് അതൊന്ന് വിടിച്ചെടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഷേപ്പ് വെച്ചും ചെയ്യാം. കണ്ടോ, ഇതാണ് കുറച്ചും കൂടി ഈസി മെത്തേഡായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ രണ്ടും കാണിച്ചു തന്നതാണ്. ഇതാകുമ്പോൾ ചെറിയൊരു ബോൾ എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ കൈ വെച്ചൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഏത് മോൾഡാണോ അത് വെച്ചിട്ട്, ഇപ്പം നമുക്ക് കുപ്പിയുടെ അടപ്പൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ റൗണ്ട് ഷേപ്പ് വരും. ഞാൻ അതും ചെയ്തിട്ടുണ്ട്. അതല്ല, നിങ്ങൾക്ക് ട്രയാങ്കിളിൽ കട്ട് ചെയ്തെടുത്താൽ മതിയെങ്കിൽ അങ്ങനെ ആയാലും ചെയ്താൽ മതി. ഇതായിപ്പോൾ ഇതിൻ്റെ കട്ട് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം കട്ടി വേണം കണ്ടോ. ഇത്രയും തിക്നെസ് വേണം, ഒരുപാട് അങ്ങോട്ട് തിന്നാക്കരുത്. ഇതായതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അത് നമുക്കിഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. ഇപ്പോൾ റൗണ്ട് ഷേപ്പ് ഇതാ. അപ്പം ഞാൻ കുറച്ച് ഹാർട്ട് ഷേപ്പും കുറച്ച് റൗണ്ട് ഷേപ്പും. ഇനിയിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ചൂടാക്കാൻ വെച്ചത്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ ലോ ഫ്ലെയിമിലേക്ക് ഇടാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കാൻ. പിന്നെ നമ്മൾ ഇട്ട വഴി തന്നെ മറക്കാനൊന്നും പാടില്ല. ലോ ഫ്ലെയിമിൽ കിടന്ന് അതൊന്ന് മുരിയണം. മുരിഞ്ഞതിന് ശേഷമാണ് നമ്മളിതേ കണ്ടോ മറിച്ചിടാൻ പാടുള്ളൂ. അപ്പോഴേക്കും ഓപ്പോസിറ്റ് സൈഡ് നല്ലപോലെ ബ്രൗണിഷ് ആയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം നിങ്ങളൊന്ന് ലോ ഫ്ലെയിമിലിട്ട്, ലോ ഫ്ലെയിം തന്നെയാണ് കേട്ടോ, ഫ്ലെയിം കൂട്ടരുത്. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവണം. കാരണം ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ കവറിങ് ബ്രൗൺ കളർ തന്നെയാവും, പക്ഷേ ഉള്ള് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇതാവുമ്പോൾ ചൂടാറി കഴിയുമ്പോൾ നല്ല ക്രിസ്പായിട്ടിരിക്കും. നമുക്ക് ബിസ്ക്കറ്റ് ക്രിസ്പായിട്ടാണല്ലോ കഴിക്കേണ്ടത്. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.